വെള്ളത്തിലൂടെയും കരയിലൂടെയും മൂന്നാറിലേക്ക് കെ എസ് ആർ ടി സിയുടെ ജംഗിൾ യാത്ര. പ്രഥമ യാത്ര ഭൂതത്താൻകെട്ടിൽ നിന്നും ആരംഭിച്ചു. കുട്ടമ്പുഴയിൽ നിന്ന് പന്തപ്ര, മാമലക്കണ്ടം, മാങ്കുളം വഴി മൂന്നാറിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരി വൻ ഹിറ്റായിരുന്നു. കോവിഡ് മൂലമുള്ള പ്രതിസന്ധിയെ തുടർന്ന് മുടങ്ങിയ ജംഗിൾ സഫാരി ഏറെ പുതുമകളോടെയാണ് പുനരാരംഭിച്ചിരിക്കുന്നത്. മൂന്നാറിലേക്കുള്ള യാത്രക്കാരെ കെ എസ് ആർ ടി സി ബസ്സിൽ ഭൂതത്താൻകെട്ടിലെത്തിച്ച് അവിടെ നിന്ന് ബോട്ടിൽ പെരിയാറിലൂടെ കുട്ടമ്പുഴ ടൗണിന് സമീപമിറക്കി മൂന്നാറിലേക്ക് യാത്ര തുടരുന്ന രീതിയിലാണ് ക്രമീകരണം. ഈ യാത്രയിൽ ഏറ്റവും ആകർഷണീയമായ ആനക്കുളവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കെ എസ് ആർ ടി സി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം പറഞ്ഞു. എന്തെങ്കിലും ഒരു പ്രത്യേകതയോടുകൂടി തുടങ്ങാം എന്നുള്ള ഒരു ചിന്തയിൽ നോക്കി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ബോട്ടിങ്ങിൻ്റെ കേസ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ബോട്ടിംഗ് കൂടി ഉൾപ്പെടുത്തി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പേരിനെ ജംഗിൾ സഫാരി എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയുള്ള ഇതായിരിക്കും. കാരണം പൂർണ്ണമായും കാട്ടിലൂടെ തന്നെയാണ് ഈ ബോട്ട് സഫാരിയും ഉള്ളത്. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നുമുള്ള രണ്ട് ബസ്സുകളാണ് പ്രഥമ ജംഗിൾ സഫാരി യാത്രയിൽ പങ്കെടുത്തത്. പാട്ടും ഡാൻസുമായി കുട്ടികൾക്കൊപ്പം മുതിർന്നവരും ചേർന്നതോടെ ബോട്ട് യാത്ര ആവേശയാത്രയായി. പെരിയാറിലൂടെയുള്ള കാനനയാത്ര വ്യത്യസ്ത അനുഭവമാണെന്ന് സഞ്ചാരികൾ. യാത്ര നല്ലൊരു അനുഭവം തന്നെയാണ്. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ബോട്ട് സവാരിയുടെ ഫസ്റ്റ് യാത്രയിൽ തന്നെ പങ്കെടുക്കാൻ പറ്റിയതിൽ. പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ MLA സഹവ ആന്റണി ജോൺ എൻ്റെ ഈ ഉദ്ഘാടന പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. കോതമംഗലം MLA ആന്റണി ജോൺ ബോട്ട് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് 18 കോതമംഗലം.